ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്തോളം സംസ്ഥാനങ്ങളെ എടുത്ത് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ദയനീയ സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായി ഇപ്പോൾ കേരളം മാറിയിരിക്കുന്നു നികുതിയും ഗ്രാൻഡും വഴിയുള്ള കേന്ദ്രവിഹിതം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നത് അത് കേരളത്തിന് തന്നെയാണ് ഈ അവഗണന എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് സംസ്ഥാന സർക്കാരുകൾ ചോദിക്കുന്നത് പക്ഷേ കേന്ദ്രത്തിന് പറയാനായി മറ്റു ചില വാദങ്ങൾ കൂടി മുന്നിലുണ്ട് കാരണം വായ്പാ പരിധി മറികടന്നു പോകുന്ന ഘട്ടത്തിൽ കൈവിട്ട കളി കളിക്കുന്നത് കൂടുതൽ വായ്പ എടുക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് നികുതി പിരിക്കുന്നതിലും ചില അലംഭാവം കാട്ടിയതായി നേരത്തെ കേന്ദ്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ ഊർജത്തോടുകൂടി നികുതി പിരിവ് നടത്തണമെന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ കേന്ദ്രം മുന്നോട്ട് വെച്ചിരുന്നു അതിലൊക്കെ കാട്ടിയ അലംഭാവം തന്നെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് വേണം മനസ്സിലാക്കാൻ ഈ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെയുള്ള അക്കൗണ്ട് ജനറലിന്റെ കണക്ക് പരിശോധിക്കുമ്പോഴാണ് ഇതേക്കുറിച്ചുള്ള വിശദമായ വിവരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മാധ്യമത്തിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ശമ്പളത്തിനും സാമൂഹ്യ പെൻഷനും പോലും പണമില്ലാതെ കേരളം നട്ടം തിരിയുമ്പോഴാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇനി മറുഭാഗത്ത് സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം നട്ടം തിരിയുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും ഒരു തലതിരിഞ്ഞ അവസ്ഥയിലേക്ക് കടക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ കുഴപ്പത്തിലാകുന്ന ഘടത്തിലൂടെയാണ് കടന്നു പോകുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ പദ്ധതി നിർവഹണം സജീവമായി നടക്കേണ്ട ഒരു സമയമാണ് ഇപ്പോഴുള്ളത് പൊടുന്നനെയുള്ള സ്ഥലം മാറ്റവും മറ്റ് നീക്കങ്ങളുമാണ് ഇപ്പോഴത് തകിടം മറിച്ചിരിക്കുന്നത് വൻകിട പദ്ധതികൾ ഉൾപ്പെടെയാണ് നഗരസഭകളിൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ളത് നഗരസഭകളിൽ നിന്നും പഞ്ചായത്തുകളിലെത്തിപ്പെട്ട ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരും വലിയ ആശങ്കയിൽ തന്നെയാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നു സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള ക്ഷാമബത്ത ലീവ് സറണ്ടർ ഇനങ്ങളിൽ നൽകാനുള്ളത് മുപ്പതിനായിരം കോടി രൂപയുടെ കുടിശ്ശികയാണ് ജീവനക്കാരാകട്ടെ സമരത്തിലേക്ക് പോകുന്നു എന്നൊരു ഘട്ടത്തിലേക്കും പോകും കേന്ദ്ര സർക്കാർ ക്ഷാമബത്ത നൽകുന്നതനുസരിച്ച് സംസ്ഥാന സർക്കാരും ക്ഷാമബദ്ധ വർദ്ധിപ്പിക്കണം എന്നാൽ രണ്ടാം പണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം സർക്കാർ ജീവനക്കാർക്ക് കേന്ദ്രത്തിന് ആനുപാതികമായി ക്ഷാമബത്ത നൽകിയിട്ടില്ല ഇതും വലിയൊരു തിരിച്ചടിയായി സർക്കാരിനെ സംബന്ധിച്ച് മാറുന്നുണ്ട് ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോഴാണ് മറുഭാഗത്ത് കേരളത്തിന് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ട വിഹിതം നേർ പകുതിയായി ചുരുങ്ങിയിരിക്കുകയാണ് പത്താം ധനകാര്യ കമ്മീഷന്റെ ശുപാർശയിൽ നിന്നും പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കമ്മീഷൻ്റെ ശുപാർശയിലെത്തുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ നികുതി വിഭജനത്തിന് പാളിച്ചയാണ് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയായി മാറിയതെന്നാണ് വിമർശനം എ ജിയുടെ ഏറ്റവും ഒടുവിലതായ കണക്കുകൾ അനുസരിച്ച് കേന്ദ്രവിഹിതം ഏറ്റവും അധികം ലഭിക്കുന്ന സംസ്ഥാനം എന്നത് യു പി ആണ് ഉത്തർപ്രദേശാണ് അറുപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് ഇതുവരെ കേന്ദ്രവിഹിതമായി ലഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിന് മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് ശതമാനം ലഭിച്ചിരിക്കുന്നു ഇനി കേരളത്തിൻ്റെ ഇത് പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ പതിനെട്ട് ശതമാനം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് അതായത് പതിനായിരത്തി ഇരുപത്തി ഒൻപത് കോടി രൂപ ഇത്രയേ കിട്ടിയുള്ളൂ എന്നൊരു പരാതിയാണ് ഈ ഘട്ടത്തിൽ ഉയർന്ന് കേൾക്കുന്നത് ഏകദേശം അറുപതിനായിരം രൂപയോളം വ്യത്യാസം ബാക്കി എൺപത്തി രണ്ട് ശതമാനം കേരളം തനത് വരുമാനത്തിലൂടെ തന്നെ കണ്ടെത്തണമെന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇനി മറ്റ് സംസ്ഥാനങ്ങളുടെ റവന്യൂ വരുമാനം കൂടി അതുപോലെ അവർക്ക് ലഭിച്ചിരിക്കുന്ന കേന്ദ്ര വിഹിതം കൂടി പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്